രാവിലെ തന്നെ പണിക്കിറങ്ങിയാ. ഓ, ഞാനല്ലാതെ ഇവിടെ വേറെ ആരും പണിക്കിറങ്ങാൻ? ഞാൻ സഹായിക്കണോ? നീ വല്ലപ്പോഴൊക്കെ സഹായിക്കാറുണ്ട്, പക്ഷെ അതുപോലെ പോറ്റൂലടേ. എടേ, ഈ കൃഷി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇടപെടേണ്ട കാര്യങ്ങളാ. എനിക്ക് പിന്നെ ജോലിക്ക് പോകണ്ടേ? നീ പോയിക്കോ. അയ്യോ, എന്താടാ കാണാനില്ല? എന്താ കാണാനില്ല? കുരുവിക്കൂട്. കുണിവിക്കൂടാ? ഇത് വാഴയാണ്. വാഴയിലൊന്നും കുരുവി കൂട് കൂടൂല കേട്ടാ. അച്ഛൻ അതിൽ കുരുവി കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ ഓടിച്ചു വിട്ടല്ലേ? ഞാൻ ഓടിച്ചൊന്നുമില്ല. പിന്നെ കാണാനില്ലല്ലോ. അല്ല തന്നെ, ഞാൻ ഓടിച്ച എന്താടേ കുഴപ്പം? ഇതെന്റെ വാഴയല്ലേ. കൊള്ളാം അച്ഛൻ, നല്ല ആള് തന്നെ. സഹജീവി സ്നേഹം വേണ്ട. നീ രാവിലെ ജീവശാസ്ത്രം പറയാൻ വരാതെ ഒന്ന് പോയെ, എനിക്കിവിടെ പണിയുണ്ട്. അച്ഛൻ ഒരു ക്ലാസ്സിന് മുമ്പ് എടുക്കണം. ഏത് ക്ലാസ്? എല്ലാ വർഷവും ഏപ്രിൽ മാസം അവസാനത്തെ ശനിയാഴ്ച വെറ്റിനറി ഡേ ആണ്. അവിടെ ഞങ്ങളുടെ അവിടെ ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട്. അച്ഛൻ ഉറപ്പായിട്ട് പങ്കെടുക്കണം. അത് ഞാൻ നിന്നെ പങ്കെടുക്കുന്നത്? പാവപ്പെട്ട ഗുരു ഓടിച്ചിട്ടില്ല. അയ്യോ, ഭയങ്കര സ്നേഹം തന്നെ. ഡേയ്, നിനക്ക് അങ്ങനെ സ്നേഹം നിറഞ്ഞു തുളുമ്പാണെങ്കിൽ നീ അങ്ങോട്ട് ചെല്ല്, നിന്റെ അനിയന്റെ റൂമിലേക്ക്. അവൻ രാവിലെ അവിടെ കിടന്ന് ചുറ്റിക്കളിക്കുന്നു. ഞാൻ എന്തിനാ അവന്റെ റൂമിലോട്ട് പോണേ രാവിലെ? ഡേയ്, അവിടെ എന്തോ തരികിടയുണ്ട്. ഞാൻ ചോദിച്ചിട്ട് അവൻ എന്താണെന്ന് പറയുന്നില്ല. പോയി നോക്ക്. സഹജീവി സ്നേഹമുള്ളവൻ. ചെല്ലടാ, അങ്ങോട്ട് ചെല്ല്, ഇവിടെ കിടന്ന് കിറങ്ങാതെ. കുരുവി കൂടെ അന്വേഷിച്ച് കിടക്കാണ്. അല്ല, വല്ല തങ്ങിലോ മറ്റോ കാണും. ഇവിടെ ഒന്നും കാണൂല, വാഴയിലൊന്നും കാണൂല. ചെല്ല് ചെല്ല്. എടേ, ഇതിലില്ല എന്ന് പറഞ്ഞില്ലടേ. ഇത് ഇത്തിരി കഷ്ടം ഇത്. എടാ അരണേഷ്, നീ പറഞ്ഞേ കറക്റ്റ് ആണല്ലോ. ആ എടാ, കറക്റ്റ് പൈസ കറക്റ്റായിട്ട് കിട്ടണം. എടാ, സാധനം എന്റെ കയ്യിലുണ്ടെന്ന്. ആ അതൊക്കെ ഇന്ന് രാത്രി നമുക്ക് സെറ്റ് ചെയ്യാം. ഓ, ഇയാൾ ബാക്കി കാര്യങ്ങൾ കറക്റ്റായിട്ട് അങ്ങ് ഡീൽ ചെയ്താൽ മതി. ശരി, ഓക്കെ. ആ നൂറ് വർഷം പഴക്കമെങ്കിലും കാണും. എന്ത്? എന്ത്? ഒന്നുമില്ല, ഞാൻ എന്റെ റൂമിൽ വെറുതെ ഇരിക്കാന്ന് വിചാരിച്ചു. വെറുതെ ഇരിക്കാൻ? ആ എടുത്തു. ഇത് അമ്മിക്കല്ലേ. നമ്മളെ ഈ പാരമ്പര്യമായിട്ട് നമ്മുടെ കുടുംബത്തിൽ യൂസ് ചെയ്തോണ്ടിരുന്നല്ലേ, ഉപയോഗിച്ചോണ്ടിരുന്നല്ലേ. നമ്മുടെ അച്ഛമ്മയുടെ അച്ഛമ്മയൊക്കെ ഇതിനകത്ത് ചമ്മന്തി അരിച്ചാണല്ലേ. ഇതിനകത്ത് അച്ഛമ്മയുടെ അച്ഛമ്മയൊക്കെ. ഇത് അമ്മിക്കല്ലേ, കുഴവി എന്ന് പറയും. കുഴവി? ആ ഇത് കുഴവി. കുഴവി, ഒലക്ക. ആ ഒലക്ക, കുഴവി, വേറെ പല സ്ഥലങ്ങളും. ആ പറയേരി. അപ്പൊ നമ്മുടെ അച്ഛമ്മയുടെ അച്ഛമ്മയൊക്കെ ഇതിനകത്ത് ചമ്മന്തി അരിച്ചു കാണുമോ? പിന്നെ അച്ഛമ്മയുടെ അച്ഛമ്മയുടെ പേരെന്തുവായിരുന്നു? അമ്മാളും അമ്മ. ആ അമ്മളും അവരുടെ അച്ഛമ്മയുടെ അച്ഛമ്മയുടെ പേരോ? നീ കാര്യത്തിലോട്ട് വന്ന സംഭവം എന്താണ്? അല്ല, എന്ത് കാര്യം? ഞാൻ ഈ ഓർമ്മകള് ഇവർക്ക് നീ അമ്മിക്കല്ലെടുത്ത്, അമ്മിക്കല്ലല്ലോ കുഴവി, കുഴവി എടുത്ത് കൈവച്ചിട്ട് ഉരുട്ടാന്ന് വിചാരിച്ചിങ്ങനെ ചുമ്മാ വെറുതെ. അങ്ങനെ അങ്ങനെ അതെ 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 ശരി അതെ ഉരുട്ട് ഉരുട്ട് ആ ഉരുട്ട എന്ത് പറ സംഭവം എന്താണ് പറ? എന്താണ്? ഒന്നുമില്ല, സംഭവം ഒന്നുമില്ല. നീ അങ്ങനെ ചുമ്മാ ഒന്ന് കാണാതെ ഒന്നും ചെയ്യില്ല. പറ നീ എന്ത് പറ? നീ അനങ്ങ് പറയാ, എനിക്ക് അറിയാല്ല. തോമചേട്ടൻ അറിയാല്ല. നീ പറ കാര്യമുള്ള കാര്യമാണെങ്കിൽ ഞാൻ കൂടെ ചെയ്യും. അറിയാല്ല, ഉറപ്പായിട്ട് നിക്കോ. അതെ, ഇത് നമ്മുടെ ഈ അരണേഷിന്റെ കേരളത്തിലൊരു ദുബായിക്കാരനുണ്ട്. ഭയങ്കര കാശാരനാണ് കേട്ടാ. പുള്ളിക്കാരൻ നാട്ടിൽ ഒരു വലിയൊരു ബംഗ്ലാവ് നോക്കുന്നുണ്ട്. ബംഗ്ലാവ്. അപ്പൊ അവിടത്തേക്ക് ഈ കുറച്ച് പഴയ സാധനങ്ങൾ വേണം. ഈ കുറയുന്ന കുഴവി, മറ്റേ നമ്മുടെ അമ്മിക്കല്ല്, ആട്ടുകല്ല്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം. ഗൾഫുകാരന്റെ വീട്ടിലേക്ക് അവിടെ വെക്കാം, പഴയ സൂക്ഷിച്ചു വെക്കാം. പുതിയ വീട് ചെയ്യണം. വലിയ ബംഗ്ലാവ് വേണം, ഭയങ്കര കാശല്ലേ. അവന്റെ ഏരിയല, അരണേഷിന്റെ ഏരിയയിലേട്ടാ. വലിയ 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 ഇതാ സംഭവം. ഇതവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10,000 രൂപ നമ്മുടെ കയ്യിരിക്കും. ചേട്ടൻ കൂടെ നിന്ന് ഒരു 15,000 രൂപ ഞാൻ പിടിച്ചാൽ 5,000 പോക്കറ്റ് ഇരിക്കും. 10,000 രൂപ ചേട്ടൻ സപ്പോർട്ട് ചെയ്താ 15,000 രൂപ ഒന്ന് പിടിക്കാന്ന്. ഇത്ര കിട്ടും? ഇതിപ്പോ എങ്ങനെയാ അച്ഛൻ്റെ പ്രശ്നമാവില്ല? ഇത് അച്ഛനടുത്ത് പറയാതിരുന്ന പോരെ. എന്റെ പൊന്നിട്ട് അല്ലെങ്കിൽ തന്നോട് മിക്സ് ഇല്ലേ? നിനക്ക് എത്ര? എനിക്ക് എത്ര? അതാ നിനക്ക് എത്ര? എനിക്ക് എത്ര? എന്റെ ചേട്ടനല്ലേ, ചേട്ടൻ ഒരു 15,000 വെച്ചോ. എനിക്കൊരു 5,000 മതി. 15 കിട്ടുവാണെങ്കിൽ 10 കിട്ടു, ചേട്ടൻ 7 വെച്ചു, 3 തന്നാതിന്നേ. രാത്രി രാത്രി പിള്ളേരെ അറേഞ്ച് ചെയ്ത് ഇവിടുന്ന് പൊക്കുകയും ചെയ്യാം. നമ്മൾ കടത്തി കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ പറയാം, യോജ കള്ളന്മാരെടുത്തിട്ട് പോയിന്ന്. നീ ചുമ്പായി സെറ്റ് ചെയ്ത് വെച്ചാണോ? അല്ല, ഞാൻ ഇല്ല സെറ്റ് ചെയ്ത് വെച്ചെന്ന്. വണ്ടി വെച്ച്, വണ്ടി വിളിച്ചു വെച്ച്. 7,000 രൂപ കയ്യിരിക്കും. 7,000 രൂപ, 3,000 രൂപ മതി. ഞാൻ ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാം. അന്വേഷണം വിളിക്കട്ടെ.
നീ വീട്ടിലുള്ള ഒരു സാധനം വെറുതെ വിടൂലടേ. അതെന്താ അങ്ങനത്തെ ടോക്ക്? അതെ പിന്നെ നീ എന്താ എന്താ ചേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അമ്മിക്കല്ലെങ്ങാനും തൊട്ട് കളിച്ചാ. അല്ല ചേട്ടാ, ചേട്ടനോട് ഗുണം കിട്ടുന്ന പൈസ 7000 രൂപ പോക്കറ്റ് ഇരിക്കാം. അമ്മിക്കല്ലല്ലേ ഇത്, വേണ്ടത്ര സാധനല്ലേ. നോക്കിയോ തന്നെ. അല്ല ഇതങ്ങ് ഡി, നമുക്കത് കൊടുത്തു വിട്ടാ ഒരു പ്രശ്നമല്ലത്, പൈസ അല്ലേ. ചേട്ടാ ഒന്നുകൂടെ ആലോചിച്ച് നമുക്ക് ഒന്നിനും ഇരുന്ന് സംസാരിക്കാന്നേ. ഒരെണ്ണം കൂടെ കഴിച്ചേ കണ്ണാ. അങ്ങനെ പറയല്ലേ, ഇന്നലെ രാത്രിയിലും കണ്ണൊന്നും കഴിച്ചില്ലല്ലോ. കഴിച്ചേ അങ്ങോട്ട്, പറ്റത്തില്ല, കഴിക്കണം. അതുകൊണ്ടാ പറഞ്ഞേ, കഴിച്ചേ. ഗുഡ് ബോയ് അല്ലേ കണ്ണാ. ഭക്ഷണം കഴിക്കാണേ, അമ്മ വരുമ്പോ ഞാൻ പറയും കണ്ണ നല്ല ഗുഡ് ബോയ് ആയിരുന്നെന്ന്. പറയും, തീർച്ചയായിട്ടും പറയും. കഴിക്കാം. നിങ്ങൾ ഇപ്പോഴാണോ ഭക്ഷണം കഴിക്കുന്നേ? എടി വെക്കേഷൻ ആണെന്ന് പറഞ്ഞ് കിടന്ന് ഉറക്കമായിരുന്നു, ഇപ്പഴേ രണ്ടു മണി എഴുന്നേറ്റ് വന്നേ. നീ എന്താ ലേറ്റേ? ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറി. എന്തിനാ? ഒരു ദിവസം കൂടെ ലീവ് പറയാന്ന് വിചാരിച്ചു. ആ അതേതായാലും നന്നായി. ഭാവിയിപ്പോ എങ്ങനെ ഉണ്ട് അമ്മായി? ഭാവിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഹലോ, ആ സാറേ, പരാതിയോ? ആ കൊടുക്കാൻ പറ. അല്ലാതെ പിന്നെ പോലീസോ? ആ എവിടാന്ന് വെച്ചാൽ പരാതി കൊടുക്കട്ടെ. ആ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ ശരി. ആരാ ശേ? അത് സൂപ്പർ മാർക്കറ്റിന്നേ. എന്താ പരാതിന്നോ പോലീസ് എന്നോ ഒക്കെ പറഞ്ഞേ? പോലീസ് പോലീസ് എന്ന് പറഞ്ഞു ഞാൻ. പോലീസ് എന്ന് പറഞ്ഞായിരുന്നു. ആ അത് ശിവന്റെ ഏതോ കൂട്ടുകാർ പോലീസുകാർ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു, എന്തോ പരാതിയുടെ കാര്യം ചോദിക്കാൻ വേണ്ടിട്ട്. കിളിയുടെ കുറച്ച് തുണി നനയ്ക്കാൻ ഇടാനുണ്ട്, ഞാനത് ഇട്ടിട്ട് വരാമേ. അച്ഛമ്മ, ഈ പോക്കിൽ എന്തോ ഒരു വശപ്പശകില്ലേ? ഉണ്ടായിരുന്നു, കഴിക്കടാ വാലപ്പം. വശപ്പശ ഞാൻ ചോദിച്ചോളാം, ഇയാൾ മിണ്ടാതെ കേട്ടുണ്ടെന്നാ. ചോദിക്ക ചോദിക്ക ചോദിക്ക. വെള്ളം ഒറ്റ കോരി തരണോ? അയ്യോ വേണ്ട, വെള്ളമുണ്ട്, പൈപ്പ് വെള്ളമുണ്ട്. പിന്നെ എന്താ ഈ പൈങ്കുസ് ഫുഡൊക്കെ എങ്ങനെ കഴിക്കുന്നുണ്ടോ? അവക്ക് വിശപ്പ് പൊതുവെ കുറവാ, പിന്നെ ശിവനും ഞാൻ നിർബന്ധിച്ച അതാണൊക്കെ കഴിപ്പിച്ച. ആണല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. ചോദിക്ക ചോദിക്ക. അല്ല കുഞ്ഞിന്, കുഞ്ഞിന് കുഞ്ഞിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഓക്കെയാണ്, ഓക്കെ. വേറൊന്നും ചോദിക്കുന്നില്ലേ? ഈ സിസ്റ്റർമാരൊക്കെ നല്ല സ്വഭാവം ഉള്ളതുകൊണ്ടേ അവളെ നന്നായിട്ട് നോക്കുമായിരിക്കും. ശരി കേട്ടോ, അവിടുത്തെ സിസ്റ്റേഴ്സ് ഒക്കെ നല്ലതാ, ഞാൻ ഓർക്കും ചെയ്തായിരുന്നത്. ഇന്നലെ വൈകിട്ട് വന്ന സിസ്റ്റർ ആണെങ്കിൽ ഭയങ്കര കോമഡി, അവള് ചിരിക്കുകയൊക്കെ ചെയ്തു. വൈകുന്നേരം സിസ്റ്റർ ആണോ? ശ്രീധന്യ സിസ്റ്റർ. പുള്ളിക്കാരി ഭയങ്കര തമാശാച്ചാ, ഭയങ്കര കോമഡി പുള്ളിക്കാരി. വൈകുന്നേരം എന്നല്ല ഞാൻ ഉദ്ദേശിച്ച, രാത്രിയിൽ വന്ന സിസ്റ്റർ. രാത്രിയാണെങ്കിൽ മറ്റേ നമ്മുടെ ഇതായിരിക്കും ശ്രീദേവി, അവര് ഭയങ്കര തമാശ. അവരുടെ പേര് രഞ്ജിനി എന്ന് കണ്ടായിരുന്നു. രഞ്ജിനി ഫാർമസിയിലെ വർക്ക് ചെയ്യുന്നേ. ആ ഫാർമസിയില് മറ്റേ കൗണ്ടറിൽ ഫൗസീന തട്ടൊക്കെ ഇട്ട്. നല്ല നല്ല രസമുള്ളൊരു. നീ എന്തിനാ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്? നീ എന്തിനാ ഹോസ്പിറ്റലിലോട്ട് വരുന്നത്? അല്ല നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് എല്ലാരെയും പരിചയപ്പെട്ട് വെക്കട്ടെ, എല്ലാ ആൾക്കാരെയും. ഓ അത് ശരി, അപ്പൊ മക്കൾക്ക് എല്ലാരും പേരറിയാം. ആണല്ലേ, അങ്ങനെയാണെങ്കിൽ ആ പൈങ്കൂസിനെ ചികിത്സിച്ച ഡോക്ടറുടെ പേരൊന്ന് പറഞ്ഞേ. സത്താറിനെ കണ്ടല്ലേ, മെയിൽ ഡോക്ടറുടെ പേര് അറിഞ്ഞിട. ബാക്കി എല്ലാ പെണ്ണുങ്ങളുടെ പേരും അവനറിയാം. അത് ചോദിക്കാനാണ് വന്നത്, മറ്റേത് ചോദിച്ചു. അതെ, ഈ എന്തോ ഒരു പോലീസിന്റെ കാര്യം പറഞ്ഞില്ലേ ഞാൻ പറയുന്നത്? എന്താ സംഭവം? അത് ഞാൻ ഈ വന്ന വഴിക്ക് അവിടെ സൂപ്പർ മാർക്കറ്റ് കയറിയ കാര്യം ഇവിടെ ഫോണിൽ ആരാണോട് പറഞ്ഞാ. അച്ഛാ ചേട്ടത്തി നമുക്ക് മുമ്പിൽ എന്തോ വിളിക്കുന്നുണ്ട്. നിനക്ക് എന്താടാ? മക്കളെ കാര്യം എന്താ തുറന്നു പറ ഒരു കാര്യമല്ല. പിന്നെ പിന്നെ ചേട്ടത്തി ഫോണിൽ കൂടെ കേസോ പോലീസ് എന്നൊക്കെ പറയുന്ന കേട്ടത് സാക്ഷി കേട്ട സാക്ഷികളൊക്കെ ഉണ്ട് ഇവിടെ. ആണോ? എന്നാ നീ ബാക്കിയും കൂടെ സാക്ഷികളോട് ചോദിക്കാൻ പറ്റുന്നോ? ചേട്ടത്തി എന്റെ അടുത്ത് പറഞ്ഞ ഞാൻ കൂടെ നിൽക്കാന്ന്. എന്റെ പൊന്നു സുമേ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞില്ലേ? ഒരു പ്രശ്നമില്ലെന്ന് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചേട്ടത്തിന്റെ മോഹം കണ്ടറിയാൻ എന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. അങ്ങനല്ല, എന്താ സംഭവം എന്റെ അടുത്ത് തുറന്നു പറഞ്ഞാൽ അന്വേഷിക്കാം. എന്റെ അച്ഛ ഇവിടെ ഒരു പ്രശ്നമല്ല ഒന്ന് വിശ്വസിക്ക. അല്ല ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കാത്ത കാര്യം പറയാ. ചിരിക്കുന്നേ ഞാൻ ആക്കും മുക്കണ്ട ഒരുപാട് അങ്ങ്. കാര്യം പറ, അത് തന്നെ ഞാനും പറഞ്ഞ കാര്യം പറയാ.
എന്ത് പറയാൻ? ഈ അമ്മ ഞങ്ങളുടെ അടുത്ത് മറക്കുന്ന എന്തോ അത് പറയാൻ. എന്താണ് ചേട്ടത്തി ഫോണിൽ സംസാരിച്ചത്? അമ്മ മറ്റേതാണ് പോലീസ് എന്നാ പരാതി അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു? ഇത് സംശയിക്കേണ്ട കാര്യം, ഇത് കൂട്ടി വായിച്ചാ പോരെ. ചേട്ടൻ ചേട്ടനെതിരെ ചേട്ടത്തി പരാതി കൊടുത്തു. അച്ഛനെതിരെ അമ്മ പരാതി കൊടുത്തു. എടാ മെനഞ്ഞാ നിങ്ങളുടെ ചേട്ടന്റെ ഒരു ഒരു മുണ്ട് ചേട്ടത്തി തേച്ചോണ്ടിരുന്നു, അപ്പൊ അത് ഇച്ചിരി കരിഞ്ഞു പോയി. എന്നും പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, ഞാൻ എന്റേതായ പിടിപാട് വെച്ചിട്ട് ഞാൻ നോക്കാം. എന്തോ നോക്കാം. അല്ല അത് പറയാൻ പറ്റത്തൊന്നുമില്ല. ആ തീറ്റ പിന്നെ പറയാൻ പറ്റാത്ത പറയാൻ പറ്റൂല. ഓ പോലീസ് വരുമ്പോ ചിറ്റപ്പോ ഓടുവല്ലേ. ആവശ്യമില്ല, സംസാരിക്കല്ലേ ചേട്ടാ. അല്ല എവിടെ പോണു? ചായ കുടിക്കാൻ പോകുന്നു. ഞാൻ ഇത്രയും ബ്രെയിൻ വെച്ച് വർക്ക് ചെയ്തില്ല, എനിക്ക് ചായ കുടിക്കണം. എനിക്ക് കിട്ടുന്ന ചായ കൂടെ മേടിച്ചു വെച്ച് കുടിക്കാനോ? ഇതിനൊരു ഐഡിയ കണ്ടുപിടിക്കണ്ടേ? വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാട്ടെങ്കിലും പോ. എന്നോട് വരല്ലേ, ഇന്നും പച്ചക്കറി എന്നാ മീൻകറി ഒന്നുമില്ലേ? ആ പച്ചക്കറിയാ. മീൻ മേടിക്കാൻ മാർക്കറ്റിൽ പോവാൻ ഞാൻ നിന്നോട് പറഞ്ഞാണോ? അത് പിന്നെ ഓട്ടോക്കാശ് ചോദിച്ചിട്ട് തന്നില്ലല്ലോ. എടാ തൊട്ടടുത്തുള്ള മാർക്കറ്റിൽ പോകാൻ എന്തിനാണ് നിനക്ക് ഓട്ടോ കാശ്? നടന്നങ്ങ് പോയാ പോരെ. അമ്മ എന്തമ്മ പറയുന്നേ, എന്നെ പോലൊരു ചെറുപ്പക്കാരൻ നടന്ന് ഒരു വെയിലെത്ത് പോയി മീൻ മേടിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിൽ വരണം, അതെന്റെ എത്തിക്സിനെ ബാധിക്കില്ല, അതെന്റെ ഇമേജിനെ ബാധിക്കില്ലേ? അവന്റെ ഒരു ഇമേജ് കണ്ട തോട്ടി പോയി പാതിരാത്രി മീൻ പിടിക്കുന്നതിനൊന്നും അവന് കുഴപ്പമില്ല. അത് പിന്നെ കണ്ട് അല്ല, വീട്ടിൽ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാലോ? ഒറ്റ വീക്കോച്ചാണല്ലോ പറഞ്ഞേ. ചേട്ടനെതിരെ ചേട്ടത്തി പരാതി കൊടുത്ത് ചിലപ്പോ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ ചേട്ടൻ ചേട്ടത്തി മേനേജർ വഴക്ക് പറഞ്ഞില്ലേ, അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഗാറിയെ വിടാൻ ആവുമല്ലോ. അപ്പൊ ചേട്ടനെതിരെ ചേട്ടത്തിക്ക് പരാതി കൊടുക്കാലോ. ഞാൻ പറഞ്ഞല്ലേ പോലീസ് പരാതി കൊടുക്കാൻ പോണെന്ന്. അമ്മച്ചി നമ്മുടെ വീട്ടിനകത്ത് ഇന്നേ വരെ ആരെയും പോലീസ് പിടിച്ചോണ്ട് പോയിട്ടില്ല. ആ നാണക്കേടുണ്ടായി നമുക്ക് അതിനെ നാണക്കേട്. പറഞ്ഞു ശരിക്കും എന്താ പ്രശ്നം? അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഊഹിച്ചു. എവിടെ പോകുന്നു? ഞാനും വരുന്നു. എന്റെ ഭാര്യയാണ്, അവളെന്ന് പറയുന്നു എനിക്കറിയാം. ഞാനോട് അല്ല, ഞാനോട് ചോദിക്കട്ടെ? അങ്ങനെ ഇട്ട പറ്റത്തില്ലല്ലോ മാ. എനിക്ക് എനിക്കറിയണ്ടേ എന്താന്ന്? ഞാൻ ചോദിക്കണല്ലോ ചേട്ടൻ എന്താണ്. ചെറുക്കൻ്റെ ഒരു കാര്യം. അങ്ങനെയല്ല സാറേ, ഞാൻ ഒരുപോലത്തെ കവറായതുകൊണ്ട് പെട്ടെന്ന് എടുത്തോണ്ട് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ മാറിപ്പോയി. വെളിയിൽ ഇറങ്ങിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി. അപ്പൊ തന്നെ ഞാൻ തിരിച്ചവിടെ കൊണ്ട് വെച്ചിട്ടാ പോകുന്നത്. ആ ഞാൻ അവിടെ ചോദ്യം പോയി കൊണ്ടുവന്നിട്ട് അത് എടുത്തിടത്ത് തന്നെ വെച്ചു. അപ്പൊ തൊട്ടിപ്പുറത്ത് എന്റെ ഫോൺ എടുപ്പുണ്ടായിരുന്നു, ഞാൻ എടുത്തുണ്ടെങ്കിൽ പോന്നു. ആ അതാണ് സംഭവിച്ചത്. ഇപ്പൊ അവരെന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ശരി ശരി. എന്റെ ഉത്തണ്ണ, ഞാനേ രാവിലെ ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നില്ലേ, തിരിച്ചു വന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറി. സൂപ്പർ മാർക്കറ്റിൽ കയറി എന്നാ രണ്ടു ദിവസം കൂടെ ലീവ് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ച് കയറിയതാ. അങ്ങനെ കയറി അവിടെ പോയി മാനേജറിന്റെ അടുത്ത് ലീവ് ഒക്കെ പറഞ്ഞിട്ട് തിരിച്ചിറങ്ങുന്ന വഴിക്ക് അവിടെ ആ സ്റ്റോർ റൂമിൽ നിന്നാ പറഞ്ഞത്. അപ്പൊ ഈ ശ്രദ്ധിക്കൊരു കാര്യം, അപ്പൊ ഞാനേ അവിടെ ഇങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്ക് എന്റെ ഫോണാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ മേശപ്പുറത്ത് ഇതുപോലെ തന്നെ ഒരു ഫോൺ, ഇതേപോലത്തെ കവർ. അപ്പൊ ഞാനിത് ഇങ്ങനെ എടുത്തോണ്ട് വെളിയിലോട്ട് ഇറങ്ങി. ആവശ്യം നമ്മുടെ കൂടെയുള്ള വേറൊരു പയ്യന്റെ ഫോണായിരുന്നു, പുതിയ പയ്യനാ. അപ്പൊ ഞാന് ഫോൺ എടുത്തോണ്ട് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇത് തുറന്നു നോക്കിയപ്പോ അയ്യോ എന്റെ ഫോണല്ലോ. പെട്ടെന്ന് ഞാൻ തിരിച്ചു കൊണ്ട് സ്റ്റോർ റൂമിൽ ഇത് തിരിച്ചു വെച്ചിട്ട് അപ്പൊ എന്റെ ഫോൺ അപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. ഞാൻ എടുത്തോണ്ട് പോകുന്നു. അതല്ല സംഭവം, ഇത് കേക്ക്. ഇപ്പൊ തിരിച്ചു കൊണ്ടോണ വെച്ച ഫോണില്ലേ, അതിപ്പോ കാണുന്നില്ലെന്ന്. അതല്ലെന്ന് ഇപ്പൊ ഈ ചെറുക്കൻ പറയുന്ന ഈ ഫോൺ ഞാൻ എടുത്തോണ്ട് പോന്നാ. നീ എടുത്തോണ്ട് പോയി? ആ എനിക്ക് എന്തിനാന്നേ അവന്റെ ഫോൺ മാറിയെടുത്തതാ. ബുദ്ധി ഉപയോഗിക്കണം, സി സി ടി വി അവിടെ ഉണ്ട്, ചെക്ക് ചെയ്യാൻ പറ അവരടുത്ത്. സ്റ്റോർ റൂമിനകത്ത് സി സി ടി വി ഇല്ല ഉത്തോണ്ട്, അതല്ലേ പ്രശ്നം. ആണോ? അവൻ എവിടെ ഉണ്ട്? അവന്റെ അപ്പുറത്ത് കുറച്ചൊരു വർക്ക്ഷോപ്പിലുള്ള കുറച്ച് ചെറുക്കന്മാരുണ്ട് ഇവന്റെ കമ്പനിക്കാര്. അപ്പൊ അവരെല്ലാരും കൂടെ ഇപ്പം അവരെ കണ്ടതിന്റെ ബലത്തിലേ അവനിപ്പോ എന്നെ ഇങ്ങനെ വെല്ലുവിളിച്ചോണ്ടിരിക്കും. അവൻ പോലീസ് കേസ് കൊടുക്കും, ഞാൻ അവന്റെ ഫോൺ കട്ടെന്നൊക്കെ പറഞ്ഞ ആകെ സീനാക്കിക്കൊണ്ടിരിക്കും.
ആദ്യല്ലേ അവന്റെ പേരെന്താ? എന്താടാ നേരത്തെ ഒരു പേര് പറഞ്ഞു, അവന്റെ പേരെന്താ? നിനക്കൊരു പ്രശ്നം ഉണ്ടാവാൻ പോകാനാണോ? അവന്റെ പേര് പറയാ ചേട്ടത്തി, ആ ചേട്ടത്തിന്റെ പ്രശ്നം ഉണ്ടാക്കുന്ന പേര് പറ. എടാ അവൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല, അവന്റെ ഫോൺ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. പറഞ്ഞില്ലേ അവന്റെ പേരൊന്നും പറയാൻ പറഞ്ഞില്ലേ? അവന്റെ പേര് ആദി. ആ ആദി, ഓക്കെ. ഇതുണ്ടല്ലോ ഇത്, ഇതിന്റെ ഇടയിൽ അവൻ ഉറക്കും. എടാ നീ പറഞ്ഞ ആവശ്യം ഉത്തരം ചോദിക്കാൻ പോയിട്ട്, അല്ലെങ്കിൽ ഉത്തരം ചോദിച്ചില്ലേ ഞാൻ ചോദിക്കണ്ടേ? ചേട്ടാ ചോദിച്ചില്ലേ ഞാൻ ചോദിക്കണ്ടേ? ചേട്ടൻ ചോദിച്ചില്ലെങ്കിലേ, അപ്പൊ നമുക്ക് ചോദിച്ചോളാം. ഹലോ സാർ, സാർ ഓഫീസിലുണ്ടോ സാർ? ഞാൻ ഉത്തമനാണ്, ആശയുടെ ഹസ്ബൻഡ്. ഓ ആ പറയാം, ഇപ്പം എത്തും. ഞാൻ അവിടെ സൂപ്പർ മാർക്കറ്റിൽ വിളിച്ചേ. നീ ഇവിടെ പോ, ഇവിടെ തള്ളിക്കൊണ്ട് കയറുന്നത്. എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകണം. സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ രണ്ടും കൂടെ പോയിക്കോളാം. എനിക്ക് പോകണ്ട, എനിക്ക് പോയി ചോദിക്കണം. അല്ലേ, ഞങ്ങൾ ആദ്യം പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒത്തു തീർപ്പാക്കാം. ചെയ് എനിക്ക് സംസാരിക്കണം അവൻ്റെ അടുത്ത്. എയർപ്ലെയിൻ ഉണ്ടാക്കുന്ന എങ്ങനെ നീ പഠിപ്പിച്ചേണ്ട കേട്ടോ, എനിക്കറിയാം. നിനക്ക് ഉണ്ടാക്കി തന്നാ പോരെ? ഉണ്ടായി തന്നാ മതി. ട്ടോ പോണത് റോട്ടി പോണമായിരുന്നു. അതൊക്കെ മതി ഒരു എയറോപ്ലെയിന്. എന്നാലും ദിവസം ഞാനല്ലേ നിനക്ക് എയറോപ്ലെയിൻ ഉണ്ടാക്കി തന്ന. അന്ന് ശമ്പിച്ചതിന്റെ കപ്പിൽ ഉണ്ടാക്കിയിട്ടാണ് വിമാനമായി മാറിയത്. എന്തായാലും വിമാനം ആയല്ലേ. നോക്കിയോ, നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നെ? ഉത്തുണ്ണ അച്ഛനും പോയിട്ടെ ഒരു വിവരമില്ല, വിളിച്ചിട്ട് എടുക്കുന്നുല്ല. ആഹാ, അവര് പോയിട്ട് കൊറേ നേരമായല്ലോ, എന്നിട്ട് ഇതുവരെ വിളിച്ചില്ലേ? ഇല്ലെന്നേ. എന്തു പറ്റിയോ? നീ എന്തിനാടി ഇങ്ങനെ വറി ചെയ്യുന്നേ? നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ഇല്ല എന്നാലും. ഓ എന്തെന്നാലും, അത് വിട് നീ. ആശേ, അവര് വന്നല്ലോ. എവിടെയായിരുന്നു ഇതുവരെ? എന്തായി പോയിട്ട്? ഒന്നും പറയണ്ട ആശേ. ഒന്നും പറയണ്ടെന്നോ? നിങ്ങള് കാര്യം പറ. ആശേ, സംഭവം എന്ന് വെച്ചാലേ, നിനക്ക് അവിടെ നിന്നൊരു ഗംഭീര പാര വന്നതാ. പാര? ഹേമലതാന്ന് പറഞ്ഞൊരു പെൺകുട്ടി അവിടെ വർക്ക് ചെയ്യുന്നില്ലേ? ആ കുട്ടിയാണ് ഫോൺ എടുത്ത് മാറ്റി വെച്ചത്. അവൾ എന്തിനാ ഫോൺ എടുത്ത് മാറ്റി വെക്കുന്നത്? നിന്നെ പറഞ്ഞു വിട്ടാല് ആ ഗ്യാപ്പിൽ അവളുടെ കസിനെ അവിടെ കേറ്റാന്ന്. അവള് കൊള്ളാലോ ആശേ. ഞങ്ങൾ അവിടെ ചെന്ന് പലരെയും ക്വസ്റ്റ്യൻ ചെയ്തു, അപ്പോഴല്ലേ സത്യാവസ്ഥ അറിഞ്ഞത്. അപ്പൊ തന്നെ മാനേജറെ വിളിച്ച് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആദ്യം നമ്മൾ പിടിയൊന്നുമില്ല, പിന്നെ പോലീസ് കേസോ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞപ്പോ മണി മണി പോലെ എല്ലാം പറഞ്ഞു. എന്നാലും കണ്ടാൽ എന്തൊരു പാവമായിരുന്നറിയാ അവള്. ആ ചെറുകിന് ഭയങ്കര പ്രശ്നമാണ്. ആ വർഷം പിന്നെ ആളൊക്കെ കൊണ്ടുവന്നു, പിന്നെ ഒരു വിധത്തിൽ കാര്യങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി പറഞ്ഞു വിട്ടു. സുമ നിങ്ങളുടെ പുറകെ അങ്ങോട്ട് വന്നില്ലായിരുന്നോ? ഇവിടെ നിന്ന് വലിയ വീരവാദം കടിച്ച് ഞങ്ങളോട് വന്നതാ. അവിടെ ചെന്ന് പൂച്ചയെ പോലെ ഇങ്ങനെ മിണ്ടാതെന്നു, പിന്നെ അവിടെ പോയത് നമ്മൾ കണ്ടില്ലല്ലേ. ഏതായാലും എന്റെ ആശയം ഇപ്പൊ പ്രശ്നമെല്ലാം തീർന്നല്ലോ, ഇനി നീ കുറച്ച് സമാധാനത്തിരിക്കും. ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുന്നേ ഉള്ള അന്നേരം ഇടപെട്ടുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ സോൾവ് ആയത്. മാറ, ഞാൻ ചിരുന്ന് കിടക്കട്ടെ. അച്ഛന്റെ ചിറ്റപ്പൻ വിളിക്കുന്നു. അല്ല എന്തിനാണ് ഇവിടെ? എന്തോ പ്രശ്നമായിട്ടിരിക്കണോ ഇവിടെ? എവിടെ? ചിറ്റപ്പന്റെ റൂമിൽ. ഓ വന്നോ? ആ ചോദിക്കട്ടെ. ദേ എന്താടാ? അല്ല എന്താണ് ഇവിടെ അമ്മ ചോദിച്ചിട്ട് പറയുന്നില്ല. എന്താടാ നീ തല കുത്തി പോണ? ഞാനേ ആ സൂപ്പർ മാർക്കറ്റിന്റെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ ഇരുന്ന് പോയായിരുന്നു. സൂപ്പർ മാർക്കറ്റിന്റെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ ഇരുന്ന് പോയി
നീയോ? നീ എന്തിനാ അങ്ങോട്ട് പോയേ? അല്ല പ്രശ്നം എന്താണ് തീർന്നല്ലോ. അതുകൊണ്ട് ആ ചെറുക്കനെ പിടിച്ച് ഒരു 5 മിനിറ്റ് ഉപദേശിക്കാൻ വേണ്ടി പോയി. എന്നിട്ട് നന്നായിട്ട് ഉപദേശിച്ച എവിടാന്ന് മനസ്സിലാവുന്നില്ല ഉപദേശിച്ചത് അവരെ. അതാണ് പ്രശ്നം. എടാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത് വിട്ടല്ലേ? ആണാ? പിന്നെ നീ എന്തിനാണ് ഉപദേശിക്കാൻ വേണ്ടി പോയത്? ഞാൻ വിചാരിച്ചു ചേട്ടനും അച്ഛനും ബാക്കി കാണുമെന്ന്. ചുമക്കന്നെ കിട്ടിയാ? വൃത്തിക്ക് കിട്ടി. അനത്തി കൊണ്ടിരുന്നു. എന്തുവാടാ ഇത്? നല്ലോണം കിട്ടിയില്ല. നന്നായിട്ട് കിട്ടി. കാര്യമായിട്ട് എന്തെങ്കിലും പരിക്ക്? ഹോസ്പിറ്റലിൽ വല്ലതും പോയി കിടക്കണോ? ഇല്ല, വേദന ഉണ്ട്, പക്ഷെ അത് എവിടാന്ന് അറിയാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. എവിടുന്നിട്ടെ? പിന്നെ അവിടെ നിന്നൊരു മൂപ്പിലായി മുടി പിടിച്ച് തിരിച്ചിട്ട് എന്റെ കണ്ണ് കണ്ടിട്ട് പറയാ, ഞാൻ അമരത്തിൽ അശോകനാണ് ഇരിക്കുക. തുറഞ്ഞു ഇട്ടിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ പിന്നെ അത് ഇട്ടിട്ട് പോയി. ഒരു അപകടം വരുമ്പോ ചേട്ടത്ത് ചിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അല്ല, കുറച്ച് ചൂടുകളോ എടുക്കട്ടെ? എടുക്കാം, വിഷം കഞ്ഞിയാവാം. അതല്ല, ഞാൻ ചെമ്പിനകത്ത് ചൂടുകളോ എടുക്കട്ടെ എന്ന് കുറച്ച് എണ്ണ തേച്ചിട്ട് ഇറങ്ങി ഇരിക്കാം. ഓ